Hello friends, ellavarkkum ende pudhiya video like swagatham. Namakkariyam Marunadande saradhiyaya Shajan Skariye. Adeyathinte channel follow cheyyunna palarkkum ariyam. Kazhinja divasam vare 1.9 million adayathu 19 lakham subscribers undayirunna channel 2-3 divasam kondaanu 2 million. 2 million എന്ന് പറഞ്ഞാൽ 20 ലക്ഷം 3.5 കോടി ജനങ്ങളുള്ള ഒരു നാട്ടിൽ 2 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ കുറഞ്ഞത് ഒരു 30 പേരിൽ 2 പേർക്ക് 3 പേർക്ക് ഇദ്ദേഹത്തെ അറിയാം എന്നുള്ളതാണ് വാസ്തവം. അതൊരു സത്യം തന്നെയാണ്. നമുക്കറിയാം കുറേ ദിവസങ്ങളായിട്ട് പല പ്രശ്നങ്ങൾ കൂടിയാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ചാനലും കടന്നു പോകുന്നത്. ഈ ഒരു 2-3 ദിവസത്തിനുള്ളിൽ 1 ലക്ഷം പേരും കൂടെ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? കൂടുതൽ കൂടുതൽ ആൾക്കാർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ലേ? കൂടുതൽ കൂടുതൽ ആൾക്കാർ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം പല പ്രശ്നങ്ങളെയും പൊക്കിക്കൊണ്ടുവരുന്നത്, അദ്ദേഹത്തിൻ്റെ സംസാര രീതി, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലുള്ള മഹിമ, ഈ പല കാര്യങ്ങളും കണ്ടിട്ട് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഒറ്റയടിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിയത്. ഇന്ന് അദ്ദേഹം ഇട്ട ഒരു വാർത്ത നമുക്കൊന്ന് കേൾക്കാം. മോക്ഷത്തിൽ ഉറച്ചു നിന്ന് മുമ്പോട്ട് പോവുകയല്ലാതെ അതൊന്നും ഗൗനിക്കാതിരിക്കുക എന്നതാണ് എന്റെ രീതി. പക്ഷെ ചിലതെങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വരുമ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും വിശദീകരണങ്ങൾ നൽകുന്നത്. ഏറ്റവും കൂടുതൽ മറുനാടന്റെ പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് വരെ ഉണ്ടാക്കി ആ പേജിലൂടെ മറുനാടനെ കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുകയാണ് അവർ. അത്തരത്തിലൊരു പേജാണ് ഈ കാണുന്നത്. ഈ പേജിലാണ് ഇന്നലെ പറഞ്ഞ വ്യാജ പോസ്റ്റ് വന്നത്. കൊങ്ങികളെയും കമ്മികളെയും സുഡാപ്പികളെയും ചാടിക്കാൻ ദേശസ്നേഹികളെ നിങ്ങൾ മറുനാടനെ ലൈക്ക് ചെയ്തു എന്ന PV അൻവർ സൃഷ്ടിച്ചെടുത്ത കുറിപ്പ്, PV അൻവർ ഷെയർ ചെയ്ത കുറിപ്പ് വന്നത് ഈ പേജിലാണ്. എങ്ങനെയെങ്കിലും ജനങ്ങളെ അകറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇപ്പോൾ CPM ഇടങ്ങളിൽ മറുനാടന് വേണ്ടി വ്യാജ പിരിവും ആരംഭിച്ചിരിക്കുന്നു. യൂസഫ് അലിയുടെ കേസ് വന്ന സമയത്ത് മറുനാടനെ സഹായിക്കാൻ സാമ്പത്തിക സഹായം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ചില പോസ്റ്റുകൾ പ്രചരിച്ചിരുന്നു. ആ പോസ്റ്റുകളിൽ വെച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അക്കൗണ്ടായിരുന്നു. അങ്ങനെയും കമ്മികൾ അത് പിരിച്ചു. ഇപ്പോൾ അങ്ങനെയുമല്ല, ഏതോ കമ്മി കൂട്ടം അവരുടെ ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ട് മറുനാടനെ സഹായിക്കൂ എന്ന പേരിൽ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ പ്രചരിക്കുന്ന ഒരു പോസ്റ്റാണ്, നമ്മുടെ എതിരാളികൾ അതിസമ്പന്നരാണ്, ചേർത്ത് പിടിക്കേണ്ടതാണ് നമ്മളാണ്, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന സ്ഥാപനത്തെ നശിപ്പിക്കാൻ വിട്ടുകൊടുത്തുകൂടാ, നമ്മളാലാവുന്നത് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു അക്കൗണ്ട് നമ്പറും IFS അക്കൗണ്ടും കൊടുത്തിരിക്കുന്നു. കട്ടുമാത്രം തിന്നുശീലിച്ച ഏതെങ്കിലും ഒരു കമ്മി നേതാവിന്റേതാകും ഈ അക്കൗണ്ട് എന്ന് തീർച്ചയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൽക്കാലം ആരുടെയും സാമ്പത്തിക സഹായം ഞാൻ കൈപ്പറ്റുന്നില്ല, ആരുടെയും സാമ്പത്തിക സഹായം ഇല്ലാതെ മുമ്പോട്ട് പോകാം എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ഏതെങ്കിലും തരത്തിൽ എന്റെ കാലിടറിയാൽ, പ്രേക്ഷകരുടെ സാമ്പത്തിക സഹായം ആവശ്യമാണ് എന്ന് തോന്നിയാൽ ഞാൻ പരസ്യമായി തന്നെ ആവശ്യപ്പെടുന്നതാണ് എന്റെ നാവുകൊണ്ട്. അല്ലാതെ ഏതെങ്കിലും കുറിപ്പുകൾ കണ്ട്, ഏതെങ്കിലും പോസ്റ്റുകൾ കണ്ട് ദയവായി നിങ്ങൾ തെറ്റിദ്ധരിച്ച് പണം കൊടുക്കരുത്. ഇത് മറുനാടൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കമ്മിക്കൂട്ടങ്ങളുടെ അക്കൗണ്ട്. നമ്മൾ ആ വീഡിയോ കണ്ട്, അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നുണ്ട് കുറെ അന്തം കമ്മികൾ പല രൂപത്തില് പല പോസ്റ്ററുകൾ പലയിടത്തായിട്ട് വെച്ച് ചിലര് ഫേസ്ബുക്കിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി മറുനാടനെ സഹായിക്കൂ, പല വിദ്വേഷികളും ഞങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പൈസ ദേവ് ചെയ്ത് ഈ അക്കൗണ്ടിലേക്ക് ഇടൂ എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാക്കി പുതിയ അക്കൗണ്ട് തുറന്ന് പണപ്പെരിവ് നടത്താൻ നോക്കുന്നു. അത് PV അൻവർ, നമുക്കറിയാം അദ്ദേഹവുമായിട്ട് കുറെ ദിവസമായിട്ട് മറുനാടൻ മലയാളിയും PV അൻവറും തമ്മിലുള്ള ഘോരമായ യുദ്ധം നടക്കുന്നു. മറ്റ് ചില പോസ്റ്ററുകൾ റോഡിൻ നാനാഭാഗത്തും നിരത്തി പല അക്കൗണ്ട് നമ്പർ കൊടുത്ത് മറുനാടനെ സഹായിക്കൂ എന്ന് പറഞ്ഞു. ഇതെല്ലാം ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിക്കെതിരെ എങ്ങനെയൊക്കെ പല തരത്തിൽ നിന്ന് പല രൂപത്തിൽ പല സ്ഥലത്തു നിന്ന് ആക്രമിച്ച് എങ്ങനെ തരം താഴ്ത്താം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഗൂഢാലോചനയുടെ ഫലമാണ് ഇതൊക്കെ. എനിക്ക് തോന്നുന്നു ഇത്രയും ശക്തനായ കരുത്തനായ മനക്കരുത്തുള്ള ഒരു വ്യക്തിയെ ഇവർക്ക് അങ്ങനെ പെട്ടെന്നൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല. വർഷങ്ങൾ എത്രയായി ഇദ്ദേഹം ഈ
മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുകയും ധീരനായ ശക്തനായ യുവരാജാവിനെ പോലെ അല്ലെങ്കിൽ നിലത്ത് മരിച്ചു വീണ് ശക്തമായി പറന്നുയർന്ന് പൊങ്ങുന്ന ഫീലിക്സ് പക്ഷിയെപ്പോലെ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. നമ്മളെല്ലാം അദ്ദേഹം ഇനിയും ഇനിയും ശക്തമായി ആ സീറ്റിൽ ഇരുന്നു കൊണ്ട് പുതിയ പുതിയ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത് നമ്മളുടെ പലരുടെയും മുമ്പിലെത്തിക്കുകയും അതിനെതിരെ പലപ്പോഴും അറിവില്ലാത്ത ജനം ഉണരുകയും ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലാണോ പ്രശ്നങ്ങൾ നടക്കുന്നത് അതിനെതിരെ നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാനും പല തീരുമാനങ്ങൾ എടുക്കാനും കഴിയും. എനിക്കിത്രയേ മറുനാടനെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികളോടും അല്ലെ അന്യ സംസ്ഥാനക്കാരോടും പറയാനുള്ളത്, ഇനിയും മറുനാടൻ അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ടു പോകുന്ന ഷാജൻസ് കറിയെ സപ്പോർട്ട് ചെയ്യുക. അത് പൈസ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുമല്ല, അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മാധ്യമ യൂട്യൂബ് അല്ലെങ്കിൽ മറുനാടൻ മലയാളി എന്നുള്ള ഒരു മാധ്യമ സ്ഥാപനം, അതിനെ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ അവിടെ ഇവിടെയും ഫേക്ക് അക്കൗണ്ടും ഓരോ ഉച്ചാളികൾ ഓരോ കാര്യങ്ങൾ പടർത്തിവിട്ട് നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുന്ന വ്യക്തിയെ താഴ്ത്തിക്കെട്ടാൻ പലരും ശ്രമിക്കുന്നു. അദ്ദേഹം വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, ഈ നിമിഷം വരെ എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നമില്ല, എന്തെങ്കിലും സാമ്പത്തികമായിട്ട് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ വായികൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നതായിരിക്കും. അദ്ദേഹത്തെ സഹായിക്കാൻ 1000 അനേകായിരം ജനങ്ങൾ തയ്യാറായി നിൽപ്പുണ്ട്, അത് നമുക്കെല്ലാം അറിയാം. ഇത്രയേ പ്രാർത്ഥനയുള്ളൂ. അദ്ദേഹം ഇനിയും ശക്തമായി തന്നെ തുടരട്ടെ അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിയിൽ. നമുക്ക് അദ്ദേഹത്തെ പുറകിൽ നിന്നും സപ്പോർട്ട് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം.